ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ആരും യേശുവിൻ്റെ അടുക്കൽ വരത്തില്ല. പ്രശ്നമുള്ളവരെയാണ് യേശു വിളിച്ചത് തന്നെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പം ഒരു പ്രശ്നമുള്ളവരെയാണ് യേശുവിലേക്ക് യേശു ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ല ആ ഇൻവിറ്റേഷൻ്റെ പുറകിലെ ഉദ്ദേശം, മറിച്ച് ആ വ്യക്തിയെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ പറയാം, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വരുമ്പോൾ ആദ്യം മാറുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, ആദ്യം മാറുന്നത് നിങ്ങളെന്ന വ്യക്തിയാണ്. കാരണം നിങ്ങളെന്ന വ്യക്തിക്ക് മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര മാറിയിട്ടും കാര്യമില്ല. അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ, ബമ്പർ ലോട്ടറി ടിക്കറ്റ് അടിച്ചവരുടെ ചരിത്രം ഏതോ ഒരു ചാനലുകാർ ഇൻ്റർവ്യൂ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചു. 10 കോടി അടിച്ചവർ 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കടക്കാരായി. കാര്യം ഒരു മാറ്റവും ഇല്ലാത്ത ആളുകളുടെ കയ്യിലേക്കാണ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് അറിയാത്ത ആളുകളുടെ കയ്യിലേക്കാണ് ഈ ഫൈനാൻസ് വന്ന് കയറിയത്. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിന് മുമ്പ് ആദ്യം ദൈവം നിങ്ങളെ മാറ്റും. നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സാഹചര്യങ്ങൾ തനിയെ മാറിയേ പറ്റത്തുള്ളൂ. ഒരു പുതിയ സൃഷ്ടിയാണ് നിങ്ങളെങ്കിൽ നിശ്ചയമായിട്ടും സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു അഭിഷേകം തന്നെ നിങ്ങളുടെ മേൽ വ്യാപരിക്കാനിടയെ തരും. കൊരിന്ത്യ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പൗലോസിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ്റെ സാഹചര്യങ്ങൾ മാറുമെന്നല്ല, അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നല്ല, മറിച്ച് അവൻ ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ്. 100 കണക്കിന് പ്രശ്നങ്ങളുള്ള നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ താനെ പരിഹരിക്കപ്പെട്ടിരിക്കും. കാര്യം മാറിയവൻ്റെ ഉള്ളിലെ രോഗത്തിന് മാറിയേ പറ്റത്തുള്ളൂ. പുതിയ സൃഷ്ടിയായവൻ്റെ ശാപങ്ങൾ അനുഗ്രഹമായി തീർന്നേ പറ്റത്തുള്ളൂ. പുതിയ സൃഷ്ടിയായവൻ്റെ മുമ്പിലെ സാമ്പത്തിക ബാധ്യതകൾ 100% പരിഹരിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നതിൻ്റെ പ്രത്യേകത, ആളുകൾക്ക് മാറുവാൻ താല്പര്യമില്ല. അവർക്ക് ഈ പ്രശ്നപരിഹാരത്തിനു വേണ്ടി അലഞ്ഞ് ഓടി നടക്കുകയാണ്. എന്നാൽ സുവിശേഷം ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക മാത്രമല്ല, നിങ്ങളെന്ന വ്യക്തിയെ പുതിയ ആൾ ആക്കി തീർക്കുകയാണ് ചെയ്തത്. ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് 22 വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ യേശുവിനെ അറിയുമ്പോൾ ആദ്യത്തെ കുറേ വർഷങ്ങൾ എൻ്റെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടില്ല. എന്നാൽ കാലപ്പഴക്കത്തിൽ വചനത്തിൻ്റെ വെളിപ്പാടുകളിൽ ഞാൻ വളർന്നപ്പോൾ എന്നിലൊരു മാറ്റം ദൈവാത്മാവ് ചെയ്തു. എന്നിൽ മാറ്റം നടന്നപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ തനിയെ മാറുന്നത് ഞാൻ കാണാനിടയായി. ഇന്ന് രാവിലെ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെയും അകത്ത് സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു അഭിഷേകം കിടപ്പുണ്ട്. ആ അഭിഷേകവുമായിട്ട് നിങ്ങളുടെ പഴയ സാഹചര്യത്തിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുക. നിങ്ങൾ കാണാൻ പോകുന്നു നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാൻ പോകുന്നത്. മരുഭൂമികൾ മലർവാടികളായി തീരുന്നത്, ഇല്ലാത്ത വാതിലുകൾ ഉണ്ടായി വരുന്നത്, അടഞ്ഞ വാതിലുകൾ തുറന്നു വരുന്നത് എല്ലാം നിങ്ങൾ കാണാൻ പോകുന്നു. സാഹചര്യങ്ങൾ മാറാൻ കാത്തിരിക്കേണ്ട, നിങ്ങൾ മാറുക. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.